നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. സ്വദേശിവൽക്കരണം, പുതിയ നിയമങ്ങൾ എന്നിവ മൂലം കുവൈറ്റിൽ നിന്ന് കഴിഞ്ഞ വർഷം മാത്രം തിരികെ പോയത് 150,000-ലേറെ പ്രവാസികൾ. കഴിഞ്ഞ വർഷം 178,919 പേർ രാജ്യം വിട്ടതായി പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷന്റെ സ്ഥിതി വിവര കണക്കുകൾ വ്യക്തമാക്കുന്നു. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള യൂണിവേഴ്സിറ്റി ബിരുദമില്ലാത്തവർക്ക് താമസരേഖ പുതുക്കുന്നതിനായി 800 ദിനാർ ഫീസ് ചുമത്താൻ സർക്കാർ തീരുമാനമെടുത്തിരുന്നു. ഭാരിച്ച തുക അടയ്ക്കാൻ കഴിയാത്തതിനെ തുടർന്ന് ഇവരിൽ പലരും നാട്ടിലേക്ക് തിരിച്ചത്. പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷന്റെ പുതിയ സ്ഥിതി വിവര കണക്കുകൾ പ്രകാരം കുവൈറ്റിലെ സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നത് 23%, സ്വകാര്യ മേഖലയിൽ 75%. ഇതിനിടെ സ്വകാര്യ മേഖലയിൽ സ്വദേശികൾക്കുള്ള സംവരണ തോത് വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം സിവിൽ സർവീസ് കമ്മീഷൻ പരിഗണിക്കുന്നതായി സൂചനയുമുണ്ട്. രാജ്യത്ത് റമദാൻ മാസത്തിൽ സംഭാവന പിരിക്കുന്നതിൽ കടുത്ത നിയന്ത്രണം. അനധികൃത പണപ്പിരിവുകൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് സാമൂഹ്യകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സാമൂഹ്യ തൊഴിൽ കാര്യ മന്ത്രാലയത്തിൽ നിന്ന് അനുമതി കരസ്ഥമാക്കിയ സന്നദ്ധ സംഘടനകൾക്ക് മാത്രമാണ് പണം പിരിക്കാൻ അനുമതി ഉണ്ടാവുകയെന്ന് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. ചാരിറ്റി ഏജൻസിയുടെ ആസ്ഥാനങ്ങളിലും വാണിജ്യ കേന്ദ്രങ്ങളിലും പൊതുസ്ഥാപനങ്ങളിലും സംഭാവനകൾ സ്വീകരിക്കാൻ സാമൂഹ്യ മന്ത്രാലയത്തിന്റെ പ്രത്യേക അനുമതി ആവശ്യമാണ്. അതോടൊപ്പം തന്നെ പൊതുസ്ഥലങ്ങളിൽ നിന്ന് പണം പിരിക്കുന്നവർ മന്ത്രാലയത്തിന്റെ സമ്മതിപത്രവും ചാരിറ്റി ഏജൻസിയുടെ തിരിച്ചറിയൽ കാർഡും പ്രദർശിപ്പിക്കണമെന്ന് അധികൃതർ വ്യക്തമാക്കി. അശ്രദ്ധമായി വാഹനമോടിക്കുകയും മനപ്പുറം 2 വാഹനങ്ങളുമായി കൂട്ടിയിടിക്കുകയും ചെയ്ത ഡ്രൈവർക്ക് 3 മാസം തടവ്. ട്രാഫിക് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ഇയാളുടെ അശ്രദ്ധയോടുകൂടിയുള്ള ഡ്രൈവിംഗും മനപ്പുറം 2 വാഹനങ്ങളുമായി കൂട്ടിയിടിച്ചതിന്റെ വീഡിയോയും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഈ പ്രവൃത്തി സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും അപകടത്തിലാക്കുന്നതായി നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി. കുവൈറ്റിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് വീണ പ്രവാസിക്ക് ദാരുണ അന്ത്യം. ഈജിപ്ത് സ്വദേശിയാണ് മരിച്ചത്. ബ്ലോക്ക് 11 മൈദാൻ ഹവലിയിലാണ് അപകടം നടന്നത്. സംഭവം അറിഞ്ഞയുടൻ തന്നെ പോലീസ് അപകടസ്ഥലത്തെത്തി പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കി. എല്ലാ ഗവൺമെന്റുകളും മുനിസിപ്പാലിറ്റിയുടെ പൊതു ശുചിത്വ പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ ശുചിത്വ ക്യാമ്പയിൻ തുടരുകയാണ്. രാജ്യത്തെ മാലിന്യമുക്ത നിലവാരം ഉയർത്തുന്നതിനുള്ള മുനിസിപ്പാലിറ്റിയുടെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് കുവൈറ്റിലുടനീളം ശുചിത്വ ക്യാമ്പയിൻ നടക്കുന്നത്. ശുചിത്വം, മാലിന്യ തള്ളൽ എന്നിവയുമായി ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റിയുടെ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. പദ്ധതിയുടെ ഭാഗമായി വഫ്രയിൽ ഫീൽഡ് ക്യാമ്പയിൻ നടത്തുന്നതായി ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ നവാഫൽ മുത്തേരി അറിയിച്ചു. ഈ വരുന്ന ബുധനാഴ്ചയുടെ ശീതകാലം അവസാനിക്കും. പകൽ സമയത്ത് ചൂടുള്ള കാലാവസ്ഥ തുടങ്ങുമെന്നും ഇതോടെ വസന്തകാലം ആരംഭിക്കുമെന്നും അല്ലുജേരി സയന്റിഫിക് സെന്റർ അറിയിച്ചു. ഈ അന്തരീക്ഷ മാറ്റം അടുത്ത 2 ഏപ്രിൽ വരെ നീണ്ടു നിൽക്കുമെന്നും ഈ സീസണിൽ താപനില ക്രമാനുസൃതമായി ഉയരുമെന്നും അല്ലുജേരി സയന്റിഫിക് സെന്റർ അറിയിച്ചു. കുവൈറ്റിൽ മറ്റു രാജ്യങ്ങളെ പോലെ തന്നെ ഭൂകമ്പ സാധ്യതയുണ്ടെന്നും എന്നാൽ അതിന്റെ തീവ്രത വലിയ നിലയിലേക്ക് ഉയരില്ലെന്നും കുവൈറ്റ് നാഷണൽ സീസ്മോളജിക്കൽ നെറ്റ്വർക്ക് സൂപ്പർവൈസർ ഡോക്ടർ അബ്ദുള്ള അൽ എൻഐസി വ്യക്തമാക്കി. ഭൂചലനങ്ങൾ എല്ലായിടത്തും എല്ലായ്പ്പോഴും സംഭവിക്കുന്നതാണെന്നും അത് ഭൂമിയുടെ ചലനത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്ത് ഭൂകമ്പ സാധ്യതയുണ്ടാകാൻ 2 ഉറവിടങ്ങളാണ് ഉള്ളത്. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനായി പഠനങ്ങളും നിരീക്ഷണങ്ങളും നടക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുവൈറ്റിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്ന പ്രവാസികളുടെ യോഗ്യത പരിശോധിക്കാൻ തീരുമാനം. ധനകാര്യ മേഖലയിലെ മറ്റു തസ്തികളിൽ ജോലി ചെയ്യുന്നവർക്കും സമാനമായ പരിശോധന ഉണ്ടായേക്കുമെന്നാണ് സൂചന. പബ്ലിക് മാൻപവർ അതോറിറ്റിയാണ് ഇത്തരത്തിലുള്ള പരിശോധന നടത്തുന്നതായി തീരുമാനമെടുത്തത്. യോഗ്യതാ പരിശോധനയ്ക്കായി പദ്ധതികളും തയ്യാറാക്കുന്നുണ്ട്. ഇതിന് അംഗീകാരം ലഭിക്കുന്നതോടെ പരിശോധനയ്ക്കുള്ള നടപടികൾ തുടങ്ങുമെന്നാണ് സൂചന. ഈ വർഷം മാർച്ച് മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ സാധ്യതയുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായ എല്ലാ തൊഴിൽ പെർമിറ്റുകളും പരിശോധിക്കും. കുവൈറ്റിൽ അക്കൌണ്ടിംഗ് രംഗത്ത് ജോലി ചെയ്യുന്ന 16,000-ലധികം പ്രവാസികൾ പുതിയ നടപടിയിലൂടെ കടന്നു പോകേണ്ടി വരുമെന്നാണ് റിപ്പോർട്ട്. 250 പ്രവാസി തൊഴിലാളികൾ ഇന്നലെ കുവൈറ്റ് സൊസൈറ്റി ഫോർ ഹ്യൂമൻ റൈറ്റ്സിന് മുമ്പിൽ ഒന്നിച്ചുകൂടി പ്രതിഷേധിച്ചു. രജിസ്റ്റർ ചെയ്ത കമ്പനി 8 മാസത്തെ ശമ്പളം നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് പ്രവാസി തൊഴിലാളികൾ പ്രതിഷേധിച്ചത്. ന്യായീകരണമില്ലാതെ കമ്പനി ഓരോ തവണയും ശമ്പളം തരുന്നത് നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. തൊഴിലാളികൾ അവിടെ സാമ്പത്തിക അവകാശങ്ങൾ നേടുന്നതിനായി കമ്പനിയുടെ ഉടമയുമായും മാനേജ്മെന്റുമായും ആശയവിനിമയം നടത്താൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. അതേസമയം തൊഴിലാളികളുടെ പരാതിയുമായി ബന്ധപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുമെന്ന് മാൻപവർ അതോറിറ്റി വ്യക്തമാക്കി. തൊഴിലാളികളുടെ വാദത്തിന്റെ സാധ്യത സ്ഥിരീകരിച്ച ശേഷം തൊഴിലുടമയുടെ ഫയൽ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ സ്വർണവില 1 ഗ്രാം 24 കാരറ്റ് 18 കെ.ഡി. 250 ബിൽസും 1 ഗ്രാം 22 കാരറ്റ് 17 കെ.ഡി. 600 ബിൽസും.
ഇന്നത്തെ വിനിമയ നിരക്ക് ഒരു ദിനാറിന് 266.18 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.